നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കോവിഡ് അവലോകന യോഗത്തിനിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പെരുമാറ്റത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP. കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാക്കുമ്പോൾ ആം ആദ്മി പാർട്ടി പിടിമുറുക്കുമോ എന്ന BJPയുടെ ആശങ്ക കൂടിയാണോ ഇതെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിക്ക് പുറത്ത് പഞ്ചാബിലും അവർ ഭരണം പിടിച്ചിരുന്നു. ദേശീയ ചർച്ചയ്ക്കായി വോട്ട് നേടാനുള്ള കരുത്തും ആം ആദ്മിക്കുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പ്രതിക്കൂട്ടിൽ നിർത്താനാണ് BJP ശ്രമം. ഇതിനെ പുതിയ ആയുധമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കോവിഡ് അവലോകന യോഗത്തിനിടെയുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പെരുമാറ്റത്തിൽ വിമർശനവുമായി BJP എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്യവേ ഇരു കൈകളും തലയ്ക്ക് പിന്നിലായി കസാരയിൽ ചേർത്ത് വെച്ചുകൊണ്ട് അലസഭാവത്തിലിരിക്കുന്ന കെജ്രിവാളിന്റെ ദൃശ്യങ്ങളാണ് BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഡൽഹിയുടെ മര്യാദയില്ലാത്ത മുഖ്യമന്ത്രി എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഡൽഹി BJP ട്വിറ്ററിൽ കുറിച്ചത്. എന്നാൽ സംഭവത്തിൽ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. കോവിഡ് നിയന്ത്രണത്തിലെ താല്പര്യക്കുറവാണ് അലസമായ ഇരിപ്പെന്നാണ് BJPയുടെ വാദം. കോവിഡ് കേസുകൾ ഡൽഹിയിൽ ഉയരുന്നുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. എന്നിട്ടും ഡൽഹി മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലെന്നാണ് BJPയുടെ വിമർശനം. ആസാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആം ആദ്മി പതിയെ ചലനമുണ്ടാക്കി എന്നതാണ് വസ്തുത. ആസാമിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായിരിക്കുകയാണ് കോൺഗ്രസ്. BJPയും സഖ്യകക്ഷിയായ അസം ഗണപരത്തിന്റെയും ഗുവാഹത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. 60 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. BJP ഇതിൽ 52 സീറ്റും സഖ്യമായ AGP 6 സീറ്റും നേടിയിരുന്നു. അതേസമയം ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം ആം ആദ്മി പാർട്ടി അക്കൗണ്ട് തുറന്നതാണ്. 42-ാം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ മൗസുമ ബീഗം വിജയിച്ചു. സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് 1 സീറ്റും കിട്ടിയില്ല. അസമിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഇതോടെ ഉറപ്പായി. ഇനി ഒരു തിരിച്ചുവരവ് പോലും അടുത്തുണ്ടാവാൻ സാധ്യത കുറവാണ്. ഗുവാഹത്തി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് നാണം കെട്ട തോൽവി നേരിടേണ്ടി വന്നത്. ഇവിടെയും ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് ഭീഷണിയായ പ്രതിപക്ഷമായി തുടരുമെന്നാണ് തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടന്നത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ വസ്തുതയാണ്. ഡൽഹി മോഡൽ പഞ്ചാബിലേക്കും ആം ആദ്മി നീട്ടുകയാണ്. സൗജന്യ ചികിത്സയ്ക്ക് ആശുപത്രിയും മറ്റും അവിടെയും വരും. കേരളത്തിലും ആം ആദ്മിയുടെ സ്വാധീനം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്പർ 1 പ്രതിപക്ഷ ശക്തിയായി ആം ആദ്മിയെ കാണാനാണ് BJP തീരുമാനം. രാജ്യമാകെ പടർന്നു പന്തലിക്കാനുള്ള കരുത്ത് കെജ്രിവാളിനുണ്ട്. ഹിന്ദുത്വത്തെ തള്ളിപ്പറയാതെയുള്ള നീക്കവും BJPക്ക് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിലാണ് മോദിയുടെ യോഗത്തിലെ കെജ്രിവാളിന്റെ അലസത BJP ചർച്ചയാക്കുന്നത്. ഡൽഹിയിൽ പിടിമുറുക്കാനുള്ള തന്ത്രവും BJP പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. എന്നാൽ പഞ്ചാബിലെ ജയത്തോടെ ഡൽഹിയിൽ ആം ആദ്മി കൂടുതൽ ശക്തരായി എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ് TV.